ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒമാൻ്റെ അഭിമാന സ്തംഭമായ മസ്കറ്റിലുള്ള സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലേക്കാണ്. നാട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. രാവിലെ 8:30 മുതൽ 11 മണി വരെയാണ് സന്ദർശന സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിച്ച് രാവിലെ തന്നെ അവിടേക്ക് യാത്ര തിരിച്ചു. വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ് യാത്രയുള്ള അവിടേക്ക്. ഞങ്ങൾ ഒരുപാട് തവണ അവിടേക്ക് പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നിന്ന് ആര് വന്നാലും ഏത് ഫ്രണ്ട്സ് വന്നാലും അവരെ കൊണ്ടുപോകുന്ന ആദ്യ സ്ഥലമാണത്. വീണ്ടും അടുത്താണ്, അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ 8:45 തന്നെ അവിടെ എത്തിയിട്ടാണ്. അവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്, നമുക്ക് അങ്ങോട്ട് കിടക്കാം. പക്ഷേ നല്ല ഡീസൻ്റ് ആയ ഡ്രസ്സ് ധരിച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് പോകാനായിട്ട്. ജെൻസ് പാൻസും ഷർട്ട് അങ്ങനെ എന്തെങ്കിലും ഇടണം. പിന്നെ ലേഡീസ്, പ്രത്യേകിച്ച് ലേഡീസ് കൈയും കാലെല്ലാം മൂടിയിട്ടുള്ളതും പിന്നെ തല മൂടിയിട്ടുള്ള ഡ്രസ്സൊക്കെ വേണം. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അവിടെ ഒമാനികളുടെ ഡ്രസ്സ് നമുക്ക് കിട്ടും, വാടകയ്ക്ക് കിട്ടും, അതിട്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനും ഹിമ ഏറ്റവും ആദ്യം പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. ഹിമ എന്നിട്ട് അതിട്ടിട്ടാണ് അതിൻ്റെ അകത്തേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. വലിയൊരു പൂന്തോട്ടത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പ്രവേശിക്കട്ടോ. നല്ല അടിപൊളി പൂന്തോട്ടമാണ്, അതിമനോഹരമായ പൂന്തോട്ടമാണ് കേട്ടോ. എല്ലാവിധ ചെടികളും മരങ്ങളും പൂക്കളും എല്ലാം ചെത്തി മിനുക്കി നല്ല ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ആ വഴി മുഴുവൻ വഴി നീളെ നമുക്ക് ഫൗണ്ടൻ കാണാം. അങ്ങനെ ഈ പള്ളിയിൽ ചുറ്റും ഇങ്ങനെ ഉണ്ട് കേട്ടോ, പൂന്തോട്ടവും ഫൗണ്ടനൊക്കെ ചുറ്റുമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു, കുറേ ആംഗിളിലുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. 2001 ഈ പള്ളി തുറന്നത്. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാവും. നിറച്ച് ആർച്ചുകളും കല്ലുകുത്തിയ നടപ്പാതകളും ചുമരുകളും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണതൊക്കെ. ഞങ്ങൾ ആദ്യമായി ഞങ്ങളവിടെ ലേഡീസ് പ്രയർ റൂമുണ്ട്, അവിടേക്കാണ് എത്തിയത്. ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. ലേഡീസ് പ്രയർ റൂമിലേക്ക് നമ്മൾ കയറി. ഒരു 750-800 പേർക്ക് ഇരിക്കാൻ പറ്റാവുന്നൊരു സ്ഥലമാണ്, നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ലേഡീസ് പ്രയർ റൂം. അവിടേക്ക് ഞങ്ങൾ അകത്തേക്ക് കയറി. വലിയ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഡോറും ഇതെല്ലാം നല്ല കൊത്തുപണികളോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിൽ നല്ല ഷാൻഡിലിയേഴ്സ്, ഷെർറാന്തൾ, ഇങ്ങനെ വിളക്കുകൾ അതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ടൂറിസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ടൂറിസ്റ്റിൽ ആര് വന്നാലും ഇവിടേക്ക് കൊണ്ടുവരും, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലേഡീസ് റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് പോയാലാണ് നമുക്ക് മെയിൻ പ്രാർത്ഥന ഹാളിലേക്ക് എത്താൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു. എല്ലാം പള്ളിയിലുള്ളിൽ ഇവിടെയാണ്, വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കല്ല് പതിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല തണവും ഉണ്ട് അവിടെ. അങ്ങനെ അതിലൊക്കെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം വലിയൊരു ഹാളാണ് കേട്ടോ. വലിയ ഹോളെന്ന് വെച്ചാൽ ആ പള്ളിയിലത്തെ ഏറ്റവും വലിയ ഹോളാണ്, ഒമാനത്തെ ഏറ്റവും വലിയ മോസ്ക്കാണത്. മൊത്തം ഈ പള്ളിയിൽ ഒരു 20,000-25,000 പേർക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഹോളിലല്ല, മൊത്തം ഈ പള്ളിയിൽ പല ഭാഗങ്ങളായിട്ട് ഇരുന്ന് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹോളിലേക്ക് കടന്നു. അതിഗംഭീരമായ ഹോളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കാം, കാണാം. മുകളിലൊക്കെ മരത്തുകൊണ്ടുള്ള പണികളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്, കൊത്തുപണികളും. പിന്നെ ഇഷ്ടംപോലെ വിളക്കുകൾ തൂക്കിയിട്ടുണ്ട്. കാർപ്പറ്റ് ഒറ്റ കാർപ്പറ്റ കേട്ടോ, ഒറ്റ കാർപ്പറ്റ്, വലിയൊരു കാർപ്പറ്റാണത്. എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട്, അത്ര ഹോള് മൊത്തം ഉള്ളത് ഒറ്റ കാർപ്പറ്റാണ്. ഇതൊരു 4,500 സ്ക്വയർ മീറ്റർ ഉണ്ട് കേട്ടോ ഈ കാർപ്പറ്റ്. നല്ല ഹാൻഡ് മെയ്ഡാണ്. ആ മൊത്തം നമുക്ക് കാണാം, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ വൈറ്റ് മാർബിൾ കൊണ്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്. അത് കണ്ടാലും കണ്ടാലും മതി വരില്ല നമുക്ക്. അതിൻ്റെ 4 സൈഡ് കൂടിയും നടുക്കോടി നടക്കാം, അപ്പുറപ്പുറം കയറാൻ പറ്റില്ല. നമ്മൾ നടക്കുന്ന സ്ഥലത്ത് അവർ കാർപ്പറ്റിൽ അഴുക്കാൻ കൊണ്ടിരിക്കാനായിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, അതാണ് മെയിൻ സ്ഥലം, ആ ബ്ലൂ കളറിൽ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇമാം വന്നിട്ട് പ്രസംഗിക്കാറുള്ളത്. അവിടെ നമുക്ക് കാണാം, കണ്ടില്ലേ എന്താ ഭംഗി. ആ മുകളിലെ ലൈറ്റ് തൂക്കിയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗാംഭീര്യം മനസ്സിലാവും. ഈ ഡോമാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത്, വലിയ ഡോമായിട്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഫോട്ടോ എടുത്ത്. ഞങ്ങൾക്ക് ഈ റാന്തിലുമ കൈ പിടിച്ചിട്ട് നമ്മൾ താങ്ങി നിൽക്കണമെന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്ത്. അത് അതിൻ്റെ ഉള്ളിൽ കാണാൻ വെച്ചാൽ നല്ല രസമാട്ടോ. നീലയും വെള്ളയും ഗോൾഡൻ കളേഴ്സൊക്കെ ചേർന്ന ഒരു ഗോപുരമാണ്. വലിയ ക്രിസ്റ്റൽ കൊണ്ടുള്ള ചെറുറാന്തുകൾ, കൊത്തുപണികൾ കൂടിയ അറവാതിലുകൾ, പിന്നെ നല്ല പേർഷ്യൻ കാർപ്പറ്റ്, പിന്നെ പെയിൻറ്റിങ് ചെയ്ത ഗ്ലാസ്, ജനലുകൾ,
എല്ലാം ചേർന്ന് നമ്മൾ വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലെയാണ്. ആ ജനലിലൂടെ വരുന്ന സൂര്യപ്രകാശവും നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ശരറാന്തരങ്ങളിൽ നിന്നുള്ള പ്രകാശങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ. പിന്നെ നമ്മുടെ ഈ സുൽത്താൻ കാബൂസ് രാജാവിൻ്റെ 30th വാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോസ്ക് നിർമ്മിച്ചത്. പിന്നെ ഇവിടെ ഒരു ഇസ്ലാമിക് സെൻറ്റർ ഉണ്ട്. പിന്നെ ഒരു 300 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കോൺഫറൻസ് ഹാള്, പിന്നെ ഒരു 20,000 ബുക്കുകളോളം ഉള്ള ഒരു ലൈബ്രറി, വലിയൊരു ലൈബ്രറി തന്നെ ഇവിടെയുണ്ട്. അതെല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ. അതെല്ലാതും ഈ പള്ളിയോട് അനുബന്ധിച്ച് തന്നെയാണ് എല്ലാതും ഉള്ളത്. നമുക്ക് പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് കാണാം 5 വലിയ മിനാരങ്ങൾ. ഏറ്റവും വലുതിന് 91 meters ഉണ്ട്. അത് നമ്മുടെ സെൻട്രലിൽ കാണുന്ന ഡോം ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 160 ഉയരമുണ്ട് ആ ഡോമിന്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഓരോരോ റൂമിലും ഓരോരോ നടപ്പാതയിലും ഒക്കെ അവർ ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട്. പിന്നെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കല്ല് പതിപ്പിച്ചിട്ടുള്ള വഴികളും ചുമരും എല്ലാം കല്ല് പതിപ്പിച്ചിട്ടുള്ള കേട്ടോ. അതുമൊക്കെ ചവിട്ടി നടക്കുമ്പോൾ നല്ല തണവുണ്ട്. പിന്നെ എല്ലാമേയും അവരുടെ ഇസ്ലാമിക് കാര്യങ്ങളെല്ലാം അവർ കൊത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ചുമരുമേയും ഇതുമെല്ലാം കാലിഗ്രാഫി അവരെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസം കാണാനായിട്ട്. നമ്മുടെ ഇന്ത്യൻ മാർബിളാണ്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കല്ലുകളാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട്. പൂന്തോട്ടം കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂന്തോട്ടമാണ്. എല്ലാതരം കളർഫുള്ള ചെടികളെല്ലാം നമുക്ക് കാണാം അവിടെ. പിന്നെ കുറേ ഫൗണ്ടനുകളെല്ലാം നമുക്ക് കാണാം. ഒമാനിൽ നോൺ മുസ്ലിംസിനെ കയറ്റുന്ന ഏക പള്ളിയാണ് ഇത്. കാലത്ത് മാത്രമേ കയറ്റുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞ സമയത്ത് 8:00 to 11:00 വരെ. നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. മസ്കറ്റിൽ അല്ലെങ്കിൽ ഒമാനിലുള്ളവരെല്ലാവരും കാണേണ്ട ഒരു പള്ളി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ യാത്രയെല്ലാം അവസാനിപ്പിച്ച് ഒരു 11:00 to 11:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.